മട്ടന്നൂർ നഗരസഭ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടി ഉജ്ജ്വല വിജയം നേടുമെന്ന് കെ ശൈലജ എംഎൽഎ. ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും നഗരസഭയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നുവെന്നും കെ ശൈലജ പറഞ്ഞു. അയ്യല്ലൂർ എൽപി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മട്ടന്നൂർ നഗരസഭയിൽ വിജയിക്കും. വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് എല്ലാ വാർഡുകളിലും ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരസഭ ആയി മാറിയത് ഇടതുപക്ഷത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണെന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ മട്ടന്നൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എൻ മുകുന്ദൻ മാസ്റ്ററും സംഘവും ഇടതുപക്ഷവും ചേർന്ന് നടത്തിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മട്ടന്നൂർ പഞ്ചായത്ത് നഗരസഭയായത്. അതിനെ പിന്നീട് തരംതാഴ്ത്താനാണ് UDFകാർ ശ്രമിച്ചിരുന്നത്. പക്ഷേ വീണ്ടും ഇടതുപക്ഷം വന്നപ്പോൾ നഗരസഭയായി അപ്ഗ്രേഡ് ചെയ്യുകയും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്തു. മട്ടന്നൂർ നഗരസഭയെ ഇടതുപക്ഷം ഏറ്റവും നന്നായി സഹായിക്കുകയും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുകയും ചെയ്തു. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 500 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭ പരിധിയിൽ നടത്തിയിട്ടുള്ളത്. രാവിലെ 9:30 കെ ശൈലജ എംഎൽഎ അയ്യല്ലൂർ എൽപി സ്കൂളിലെ 15-ാം നമ്പർ ബൂത്തിലെത്തി വരിനിന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. ഭർത്താവ് കെ ഭാസ്കരനും ഒപ്പമുണ്ടായിരുന്നു. ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങൾ സമൂഹത്തിൽ വലിയ ദോഷമുണ്ടാക്കുമെന്നും ലിംഗസമത്വത്തെയും നിയമത്തെയും കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവർ ഇങ്ങനെ പറയില്ലെന്നും കെ ശൈലജ പറഞ്ഞു. ചില കാര്യങ്ങൾക്കെല്ലാം മറുപടി പോലും അർഹിക്കാത്ത വിധത്തിൽ അത്ര തരംതാണ രീതിയിലാണ് ചില നേതാക്കന്മാർ സംസാരിക്കുന്നത്. ലിംഗസമത്വം എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പരസ്പര ബഹുമാനവും അംഗീകാരവും ഈ ഭരണഘടന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരേ പദവി നൽകുന്നു എന്നുള്ളതാണ്. അവിടെ സ്ത്രീകൾ പുരുഷന്മാർ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന വ്യത്യാസമില്ലാതെ ഒരേ അവകാശം അനുവദിക്കാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് സാധിക്കണമെന്നാണ്. വിദ്യാഭ്യാസത്തിന്, വഴി നടക്കുന്നതിന്, അഭിപ്രായം പറയുന്നതിന്, സ്വന്തം കാര്യം ഒരു പൗരന് തീരുമാനിക്കുന്നതിന്, അതെല്ലാം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസവും. അതാണ് നമ്മൾ സാധാരണ ലിംഗസമത്വമുള്ള ഒരു ഇടം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പുരുഷൻ പുരുഷനെ പീഡിപ്പിച്ചാൽ എങ്ങനെയാണ് പോക്സോ കേസ് എടുക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്തൊരു ഈ നിയമത്തെക്കുറിച്ച് ലേശമെങ്കിലും ധാരണയുള്ളവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമോ? അപ്പോൾ അതൊക്കെ ഈ നാട്ടുകാർ മനസ്സിലാക്കണം. ഉയർന്ന നേതൃപദവിയിൽ ഇരിക്കുന്നവർക്ക് പോലും എന്താണ് ലിംഗസമത്വമെന്നോ എന്താണ് ഇന്ത്യൻ പൗരൻ്റെ അവകാശമെന്നോ എന്താണ് ഭരണഘടനാ വാഗ്ദാനമെന്നോ എന്താണ് നമ്മുടെ നിയമങ്ങളിൽ അനുശാസിച്ചിട്ടുള്ളതെന്നോ മനസ്സിലാക്കാതെ ഇതുപോലെ പറയുന്നത് അത് വലിയ ദോഷം സമൂഹത്തിന് ചെയ്യുമെന്നുള്ളതാണ്. സിവിക് ചന്ദ്രൻ കേസിൽ ജഡ്ജിയുടെ പരാമർശങ്ങൾ അപകടകരമാണെന്നും കെ ശൈലജ അഭിപ്രായപ്പെട്ടു. എത്രയോ കോടതി വിധികൾ മറ്റൊരാശ്രയവും ഇല്ലാത്ത പൗരന്മാർക്ക് കോടതി വിധിയിലൂടെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുക, ഒരു ജനാധിപത്യം സ്ഥാപിക്കുന്നതിനും സമത്വം സ്ഥാപിക്കുന്നതിനും എതിർപ്പ് വരുന്ന സമയത്ത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമായിട്ടുള്ള, നമ്മൾ പറയും ജനാധിപത്യത്തിൻ്റെ ഒരു തൂണാണ് കോടതി, നീതിന്യായ കോടതി എന്നുള്ളത്. ആ നീതിന്യായ കോടതിയെ ആശ്രയിക്കുമ്പോൾ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പൗരന്മാർ സമീപിക്കുന്നത്. മിക്കവാറും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള നീതിന്യായ കോടതിയും ജഡ്ജിമാരും വളരെ നല്ല വിധി പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ വളരെ അപൂർവം ചിലപ്പോൾ ഇതുപോലുള്ള വിധികൾ ഉണ്ടാകാറുണ്ട്. മുൻപെനിക്ക് ഓർമ്മയുണ്ട്, ഒരു മധുര കേസിൽ ഒരു പെൺകുട്ടിയെ സവർണരായിട്ടുള്ള ആളുകൾ മാനഭംഗം ചെയ്തൊരു കേസിൽ അന്ന് കോടതി വിധിച്ചത് പ്രതികൾ ഉന്നത കുലജാതരായതുകൊണ്ട് ഇതുപോലുള്ള കുറ്റകൃത്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ചില ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള കോടതി വിധികളും ഉണ്ടാകാറുണ്ട്. സിവിക് ചന്ദ്രൻ കേസിൻ്റെ ന്യായാന്യായതി എല്ലാം പരിശോധിക്കട്ടെ, അതിൻ്റെ പിന്നെ കാര്യങ്ങൾ പരിശോധിച്ച്. പക്ഷേ അങ്ങനെയൊരു ഒരു പരാമർശം ഉണ്ടാകുന്നത് അത് അപകടകരമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.